മൈചേനയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് മലയാള സീരിയൽ രംഗത്തെ പ്രധാന നായകന്മാരുടെ കുറിച്ചുള്ള കുറച്ച് വിവരണങ്ങളാണ്. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രതിഭ പ്രദീപ് കസ്തൂരിമാൻ എന്ന സീരിയലിലെ ജയ്ഷിൻ്റെ പ്രശ്നക്കാരിയായ ഭാര്യയായിട്ടാണ് കഥാപാത്രം ചെയ്യുന്നത്. മലയാള ടി വിയുടെ ഗംഭീരമായ വാമ്പ് അമ്മ എന്ന ജനപ്രിയ ഷോയിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത്. നിലവിൽ കസ്തൂരിമാൻ എന്ന സീരിയൽ ഒരു ദുഷ്ട സഹോദരി ശിവാനിയായി അഭിനയിക്കുന്നു. റെനീഷ റഹ്മാൻ സീത കല്യാണം എന്ന സീരിയലിലെ അജയ്യുടെ പ്രിയപ്പെട്ട ഭാര്യ, സ്വാതിയെ ഏതൊരു ചെറുപ്പക്കാരനും സ്വപ്നം കാണാൻ കഴിയുന്ന ഏറ്റവും മികച്ച പകുതി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. യഥാർത്ഥ ജീവിതത്തിൽ നടി റെനീഷ സന്തോഷത്തോടെ തൻ്റെ ഒരൊറ്റ പദവി ആസ്വദിക്കുന്നു. ലതാ സംഗ്വ രാജു നീലക്കുയിലിൻ്റെ നിതിൻ ജാക്കിൻ്റെ സ്ക്രീനിൽ പ്രശ്നക്കാരിയായ ഭാര്യ തൻ്റെ സിംഗിൾ പദവി ആസ്വദിക്കുന്നു. ഷോയിൽ റാണി എന്ന കഥാപാത്രത്തിലൂടെ തെലുങ്ക് നടി മലയാള ടെലി പ്രേക്ഷകർക്കിടയിൽ ജനപ്രീതി നേടുന്നു. അഭിനയത്തിന് പുറമേ ലിപ് സമന്യമായ വീഡിയോകളിലൂടെ നടി സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രചാരത്തിലുണ്ട്. വന്ദന കൃഷ്ണൻ സ്വാതി നക്ഷത്ര ചോദി എന്ന പുതിയ ഷോയിൽ പ്രധാന വേഷത്തിലെത്തുന്ന വന്ദന കൃഷ്ണൻ സന്തോഷത്തോടെ അവിവാഹിതയാണ്. നടൻ ശ്രീജിത്ത് വിജയ് സ്ക്രീനിലെ ഭാര്യയായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. സ്നിഷ ചന്ദ്രൻ നീലക്കുയിൽ എന്ന സീരിയലിലെ കസ്തൂരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സ്നിഷ ചന്ദ്രൻ ഇപ്പോഴും അവിവാഹിതനാണ്. ഷോയുടെ തമിഴ് റീമേക്കിൽ യുവനടി ടൈറ്റിലർ റോളിൽ അഭിനയിക്കുന്നുണ്ട്. ദർശന ദാസ് മലയാളം ടി വിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യമാരിൽ ഒരാളാണ് കറുത്തമുത്ത് ഷോയിലെ ഗായത്രി. ഫോർ ദ പീപ്പിൾ എന്ന ഷോയിലൂടെ അരങ്ങേറ്റം കുറിച്ച ദർശന ദാസും മിസ്സിംഗ് ടാഗ് ഇല്ലാതെ ജീവിതം ആശ്വസിക്കുന്നു. ഭാഗ്യലക്ഷ്മി പ്രഭു തട്ടിമുട്ടിൻ്റെ മീനാക്ഷി അല്ലെങ്കിൽ ഭാഗ്യലക്ഷ്മിയുടെ വധുവിൻ്റെ വസ്ത്രധാരണത്തിലെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ നിരവധി യുവ ആരാധകരെ നടുക്കി. ഫോട്ടോകൾ വൈറലായ ഉടൻ ഭാഗ്യലക്ഷ്മി വിവാഹിതനാക്കുമെന്ന് അഭിമുഖങ്ങൾ പറഞ്ഞു. എന്നിരുന്നാലും അടുത്തിടെ നടത്തിയ അഭിമുഖത്തിൽ ഇത് ഓൺ സ്ക്രീനിലെ മറ്റൊരു കല്യാണം മാത്രമാണെന്ന് നടി പങ്കുവച്ചു. കൂടാതെ യഥാർത്ഥ ജീവിതത്തിൽ ഉടൻ തന്നെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഷോയിൽ നിന്നുള്ള ആദിയുടെ ഭാര്യയും അറിയിച്ചു. സ്വാതി നിത്യാനന്ദ് ഭ്രമണത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ. സ്വാതി നിത്യാനന്ദും പരാതിപ്പെടാതെ തൻ്റെ സിംഗിൾ പദവി ആസ്വദിക്കുകയാണ്. ഇപ്പോഴും വിവാഹം കഴിച്ചിട്ടില്ല. സുചിത്ര നായർ മലയാള ടി വി വ്യവസായത്തിലെ ദുഷ്ടനായ വില്ലൻ സുചിത്ര മിസ്സിംഗ് ടാഗ് ഇല്ലാതെ ജീവിതം ആസ്വദിക്കുന്നു. ചാരനിറത്തിലുള്ള ഷെയ്ഡുകളുള്ള സ്ക്രീൻ കഥാപാത്രത്തെ അവർ ഇഷ്ടപ്പെടുന്നു. സായി കിരൺ, സുചിത്ര എന്നിവർ വാനമ്പാടി ഷോയിൽ ദമ്പതികളായി മികച്ച രസതന്ത്രം പങ്കിടുന്നു. ഡെല്ല ജോർജ് കസ്തൂരിമാൻ ഷോയിൽ സിദ്ധാർത്ഥും കീർത്തിയും വിവാഹിതരാകുന്നത് കണ്ട് പ്രേക്ഷകർ വികാരാധീരനായി. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ സിദ്ധാർത്ഥ് വേണുഗോപാലിന്റെ റീൽ ഭാര്യ ഡെല്ല ജോർജ് തൻ്റെ സിംഗിൾ പദവിയിൽ സന്തുഷ്ടനാണ്. ശ്രീകുല വിജയ് അതായത് മൃദുല വിജയ് ഭാര്യ സീരിയലിലെ തികഞ്ഞ ഭാര്യ മൃദുല വിജയ് സന്തോഷത്തോടെ അവിവാഹിതയാണ്. നിലവിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മലയാളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നടിമാരിൽ ഒരാളാണ് മൃദുല. 20-കളുടെ തുടക്കത്തിലാണ്. ദേവ് കൃഷ്ണ ഈ വ്യവസായത്തിലെ മറ്റൊരു യുവാവാണ്. എൻ്റെ സ്വന്തം ജാനി പ്രശസ്തി ദേവ് കൃഷ്ണ സുന്ദരിയായ പെൺകുട്ടി തൻ്റെ സിംഗിൾ പദവിയിൽ സന്തുഷ്ടയാണ്. അനു ജോസഫ് കരിയർ നിസ്സാരം സ്ക്രീനിൽ കാര്യം നിസ്സാരം എന്ന സ്ക്രീനിൽ പോയിട്ടുണ്ടെങ്കിലും സ്ക്രീനിലെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യമാരിൽ ഒരാളാണ് അനു ജോസഫ്. ഷോയിൽ സത്യഭാമ എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ ഏറെ പ്രശംസിക്കുന്നു. സ്ക്രീനിലെ ഭാര്യ അനീഷ് രവിയുടെ മിസ് പദവി സന്തോഷത്തോടെ ആസ്വദിക്കുന്നു. അതേക്കുറിച്ച് പരാതിപ്പെടുന്നില്ല. അലീന പഠിക്കൽ ഇപ്പോൾ കുറച്ചു കാലം ആയി ബിഗ് ബോസിലേക്ക് പോയിട്ട്, എന്നായാലും ബിഗ് ബോസിൽ വളരെ രസകരമായി തന്നെ മുന്നോട്ട് പോകുന്നു. ജനപ്രിയ സീരിയൽ നടിയും അവതാരികയുമാണ് അലീന. അലീന പഠിക്കലിനെ ഭാര്യ എന്ന സീരിയലിലെ കഥാപാത്രത്തിന് വലിയ ആരാധകരുണ്ട്. ഷോയിലെ പ്രധാന വനിത വില്ലൻ എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ വില്ലത്തി എന്ന രീതിയിൽ വളരെ ആസ്വദിച്ച് നന്നായി സ്വീകരിക്കുന്നു. റിനി രാജ്
കരുത്തമുത്ത് എന്ന പ്രധാന ചിത്രത്തിലെ സീരിയലിലെ പ്രധാന വേഷത്തിലൂടെ പ്രശസ്തയായ റിനിരാജിന് ഒരൊറ്റ പദവി ലഭിക്കുന്നു. അരങ്ങറ്റ ഷോയിൽ തന്നെ പുതുമുഖം, ഇതിനകം തന്നെ ജനപ്രീതി നേടി. സ്വാസിക വിജയ് ജനപ്രിയ നടിയും അവതാരകയും സ്വാസിക ഡാൻസിൻ്റെ ആളുമാണ്. സന്തോഷത്തോടെ ഇപ്പോഴും ജീവിക്കുന്നു അവിവാഹിതയായി തന്നെ. നേരെ മറിച്ച് സീത എന്ന ഷോയിലെ ഏറ്റവും കാത്തിരുന്ന ട്വിസ്റ്റുകളിലൊന്നാണ് അവരുടെ വിവാഹം. കുടുംബ ഷോകളിൽ വെച്ച് ഏറ്റവും അധികം ശ്രദ്ധ നേടിയ ഒരു സീരിയലായിരുന്നു സീത. അതിലെ വിവാഹം വളരെയധികം ട്വിസ്റ്റുകളിലൂടെയാണ് നടന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രേക്ഷകർക്കും ഇടയിൽ വളരെയധികം ശ്രദ്ധ നേടിയ ഒരു റൊമാൻസ് ത്രില്ലർ സീരിയലായിരുന്നു സീത. സീതയുടെ അവസാനം എല്ലാവർക്കും വലിയ പ്രതീക്ഷയുമായാണ് അവസാനിച്ചിട്ടുള്ളത്. സീതയുടെ രണ്ടാം ഭാഗത്തിനായി ഒരുപാട് പേർ വെയിറ്റ് ചെയ്തിരിക്കുന്ന രംഗങ്ങളാണ് ഇനി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അത്രയ്ക്കും പ്രാധാന്യമുള്ള സീരിയലിലെ പ്രധാന നായികയായിരുന്നു സീത. അടുത്തതായി റെബേക്ക സന്തോഷ്. മലയാള ടി വിയിലെ സ്ക്രീൻ ജോഡികളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള രണ്ടാമത്തെ ടീമാണ് റെബേക്കയും ശ്രീരാമും. ഷോയിലെ താരങ്ങളുടെ റൊമാൻറ്റിക് രംഗങ്ങളുമായി കസ്തൂരിമാനിലെ കാവ്യയും ജീവനും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി കുറേ കാലം നീണ്ടുനിന്ന് പോയതിരുന്നായിരുന്നു. അതിനുശേഷമുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ അതുപോലെ തന്നെ തുടരുകയാണ്. അടുത്തതായി മാളവിക വെയിൽസ്. മലയാള ടെലിവിഷനിലെ ഏറ്റവും അഭിലഷണീയമായ നടി മാളവിക വെയിൽസ് സന്തോഷത്തോടെ തൻ്റെ ഒരൊറ്റ പദവി ആസ്വദിക്കുന്നു. നന്ദിനി, അമ്മുവിൻ്റെ അമ്മ, അതുപോലെ തന്നെ നിരവധി സീരിയൽ രംഗങ്ങളിലൂടെ പ്രശസ്തി നേടി. മഞ്ഞിൽ വിരിഞ്ഞ പൂ എന്ന സീരിയലിലൂടെ ഇപ്പോൾ കൂടുതൽ പ്രേക്ഷകരുടെ ഇടയിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു. അടുത്തതായി നവോമി ഗായക്. ഗൗരി എന്നറിയപ്പെടുന്ന നവോമി ഗായക് സന്തോഷത്തോടെ സിംഗിൾ ഓഫ് സ്ക്രീനാണ്. മോഡൽ തിരിഞ്ഞ നടി നിലവിലെ സിംഗിൾ സ്റ്റാറ്റസ് ആസ്വദിക്കുന്നു. തൻ്റെ ടി വിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് നടി പറയുന്നത്.